നമസ്കാരം, ഞാൻ ഡോക്ടർ ഷംനാദ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ നവജാത ശിശു വിഭാഗം സ്പെഷ്യലിസ്റ്റാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിയോനേറ്റൽ ഹൈപ്പോതെർമിയ അഥവാ നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന താപനില കുറയുന്ന അവസ്ഥയെക്കുറിച്ചാണ്. എന്താണ് ഹൈപ്പോതെർമിയ? അപ്പോൾ ഹൈപ്പോതെർമിയ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ നമ്മൾ അറിയേണ്ടത് നോർമൽ ആയിട്ട് നവജാത ശിശുക്കളുടെ ടെമ്പറേച്ചർ എത്രയാണ് എന്നുള്ളതാണ്. 36.5 ഡിഗ്രി സെൽഷ്യസ് മുതൽ 37.5 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നമ്മൾ നോർമൽ ടെമ്പറേച്ചറായി കണക്കാക്കുന്നത്. അപ്പോൾ 36.5 താഴെയുള്ള ടെമ്പറേച്ചറിനെ നമ്മൾ ഹൈപ്പോതെർമിയ എന്ന് വിളിക്കുന്നു, അഥവാ ശരീര താപനില കുറയുന്ന അവസ്ഥ. ഇതിനെ തന്നെ നമ്മൾ 36.5 താഴെയുള്ള എല്ലാം ഹൈപ്പോതെർമിയാണ്. അതിൻ്റെ തീവ്രത അനുസരിച്ച് നമ്മൾ മൂന്നായി തരം തിരിക്കുന്നു. അതിൽ ഒരു 32 താഴെ പോയി കഴിഞ്ഞാൽ വളരെ സിവിയർ അല്ലെങ്കിൽ അതിതീവ്ര ഹൈപ്പോതെർമിയായി കണക്കാക്കുന്നു. എന്തൊക്കെയാണ് നവജാത ശിശുക്കളിൽ താപനില കുറയാനുള്ള കാരണമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കും. ഗർഭാവസ്ഥയിൽ അവർ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ വളരെ വാം ആയിട്ടുള്ള ഒരു എൻവയറൺമെന്റിലാണ് ഉള്ളത്. അതിൽ നിന്ന് പ്രസവിച്ച ഉടനെ നമ്മൾ ബാഹ്യ അന്തരീക്ഷത്തിലോട്ട് വരുമ്പോൾ അവർ അപ്പോൾ മുതൽ തണുക്കാനുള്ള സാധ്യത തുടങ്ങുകയായി. അപ്പോൾ നമ്മൾ ജനിച്ച ഉടനെ തന്നെ നമ്മൾ വാവിനെ ഉടൻ തന്നെ നമ്മൾ വാം ചെയ്ത ലിനിൽ ഡ്രൈ ചെയ്യുകയും അമ്മയുടെ നെഞ്ചോട് ചേർത്ത് കിടത്തുകയും ചെയ്യും. കാരണം ജനിച്ച ഉടനെ മുതൽ വാവുകൾക്ക് ഈ റിസ്ക് ഉണ്ട്, അതായത് ടെമ്പറേച്ചർ കുറയാനുള്ള. അത് മുതൽ അങ്ങോട്ട് പിന്നെ ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ റിസ്ക് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ആദ്യത്തെ ഒരു 3-4 ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് മാസം തികയാതെ പിറന്ന കുഞ്ഞുങ്ങളിലാണ് ഇതിന്റെ റിസ്ക് കൂടുതൽ. ഇനി കാരണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാവയെ നമ്മൾ മര്യാദക്ക് കവർ ചെയ്യാതിരിക്കുന്ന അവസ്ഥ, അതായത് പിന്നെ കാല് കൈകളൊന്നും കവർ ചെയ്യുന്നില്ല, ക്യാപ്പ് സോക്സ് ഒന്നും ധരിക്കാതെയുള്ള നവജാത ശിശുവിനെ കിടത്തുന്ന അവസ്ഥ, റൂം ഭയങ്കര കോൾഡ് ആയിട്ടുള്ള റൂമിലാണ് വാവ കിടക്കുന്നതെങ്കിൽ ഉദാഹരണത്തിന് AC വളരെയധികം ലോ ടെമ്പറേച്ചർ പ്രവർത്തിപ്പിക്കുക, അതായത് ഒരു 26 താഴെയുള്ള ടെമ്പറേച്ചർ AC പ്രവർത്തിക്കുക, അല്ലെങ്കിൽ വിൻഡോസ് ഏതെങ്കിലും ഓപ്പൺ ആയി കിടക്കുക, അതിലൂടെ കാറ്റിങ്ങനെ വരികയാണ്, അതുമല്ലെങ്കിൽ പിന്നെ വാവ കിടക്കുന്ന പ്രതലം തണുത്തിരിക്കുക, ഇതൊക്കെ എൻവയറമെന്റൽ കോസസ് ഓഫ് ഹൈപ്പോതെർമിയ അല്ലെങ്കിൽ ബാഹ്യാന്തരീക്ഷത്തിലുള്ള തണുത്ത അവസ്ഥ കാരണം വാവ ഹൈപ്പോതെർമിക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് കൂടാണ്ട് വാവയ്ക്കിപ്പോൾ അണുബാധ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ ആകെയുള്ള ഒരു ലക്ഷണം ചിലപ്പോൾ ഈ ശരീര താപനില കുറയുന്നത് മാത്രമായിരിക്കും. കുഞ്ഞുങ്ങളിൽ പ്രത്യേകിച്ച് അണുബാധ ഉണ്ടാകുമ്പോൾ, നമ്മൾക്കൊക്കെ അണുബാധ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഫീവർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. നവജാത ശിശുക്കളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുക. അപ്പം ഹൈപ്പോതെർമിയ നമ്മുടെ സെപ്സിസ് അഥവാ അണുബാധയുടെ ഒരു ലക്ഷണം മാത്രമായിട്ട് ഉണ്ടാകാം. അപ്പം ഇതൊക്കെയാണ് കാരണങ്ങൾ നമ്മൾ ഹൈപ്പോതെർമിയയുടെ. നമുക്കിനി എങ്ങനെ മനസ്സിലാക്കാം നമുക്ക് വാവ ഹൈപ്പോതെർമിക് അല്ലെങ്കിൽ താപനില കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്? അപ്പം പൊതുവെ നവജാത ശിശുക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലക്ഷണങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇപ്പം ശക്തമായ അണുബാധയുള്ള വാവയാണെങ്കിലും ചിലപ്പോൾ നമ്മൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ, അവർ പ്രത്യേകിച്ച് ലക്ഷണമൊന്നും ഇല്ലാണ്ട് അവിടെ ഇങ്ങനെ മയങ്ങിക്കിടക്കും. അപ്പോൾ അത് സാധാരണയായിട്ട് നമുക്ക് ലക്ഷണങ്ങളായി കാണാറുള്ളത് പാല് കുടിക്കാൻ, സാധാരണ നന്നായി പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാവ മര്യാദക്ക് പാല് കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായ ക്ഷീണം, നമ്മൾ എത്ര ഉണർത്താൻ നോക്കിയിട്ടും ഉണരുന്നില്ല വാവ, ഇതൊക്കെ പിന്നെ മൈൽഡ് ലക്ഷണങ്ങളാണ്. ഹൈപ്പോതെർമിയയുടെ തീവ്രത കൂടുന്നതനുസരിച്ച് അത് ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ കൈകാലുകളൊക്കെ നീല കളറായി അവസാനം അത് കാർഡിയക് അറസ്റ്റ് വരെ എത്തുന്ന നിലയിലോട്ട് എത്താം. എങ്ങനെ നമുക്ക് പിന്നെ ഡയഗ്നോസ് ചെയ്യാം അല്ലെങ്കിൽ മനസ്സിലാക്കാം വാവന്റെ താപനില കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്? ഏറ്റവും എളുപ്പം നമ്മളെപ്പോഴും റൗണ്ട്സിന് പോകുമ്പോൾ പിന്നെ അമ്മമാരോട് പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൈയിന്റെ പുറം ഭാഗം നമ്മൾ നെഞ്ചിന്റെ ഭാഗത്ത് ഇങ്ങനെ വെക്കുക, ഇതേ ടെമ്പറേച്ചർ ഈ ഒരു ചൂട് കൈകാലുകളിലും കിട്ടണം. അതായത് ഇവിടുത്തെ ചൂടും വാവയുടെ കൈകാലുകളിലുള്ള ചൂടും, ഇവിടെ കൈകാലുകളും നമ്മളിങ്ങനെ കൈയിന്റെ പുറം ഭാഗം വെച്ച് ടച്ച് ചെയ്യുക, അതുപോലെ ഇവിടെയും ടച്ച് ചെയ്യുക, രണ്ടും സെയിം ആയിരിക്കണം. കൈകാലുകളിൽ തണുത്ത് കിടക്കുകയും ഇവിടെ ചൂടാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം വാവ ഹൈപ്പോതെർമിയ അല്ലെങ്കിൽ താപനില കുറയുന്ന അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പിന്നെ തെർമോമീറ്റർ പോലും ഇല്ലാണ്ട് അമ്മമാർക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ് ടെമ്പറേച്ചർ കുറയുന്നത്. ഇനി കൃത്യമായി നമുക്ക് അറിയണമെങ്കിൽ ഡിജിറ്റൽ തെർമോമീറ്റർ വളരെ സാധാരണമായി ഇപ്പം എല്ലായിടത്തും സുലഭ്യമാണ്. അപ്പം അത് യൂസ് ചെയ്തിട്ട് നമുക്ക് പിന്നെ നമ്മുടെ വാവയുടെ കക്ഷത്തിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ചെറിയ ബീപ്പ് സൗണ്ട് വരും. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കുക, 36.5 ഡിഗ്രി സെൽഷ്യസിന്റെ താഴെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഹൈപ്പോതെർമിയയിലോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. ഇനി
എന്ത് ചെയ്യും നമ്മൾ? ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഭാവം തണുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ആദ്യ പടി എന്ന നിലയിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ ടെമ്പറേച്ചർ നമ്മളിപ്പോ പെട്ടെന്ന് നോക്കുമ്പോൾ 36.2 കാണുന്നതെങ്കിൽ ഉടനടി ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കംഗാരു മദർ കെയർ, അതാണ് അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്. അപ്പം കംഗാരു മദർ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാവയെ നെഞ്ചോട് ചേർത്ത് കിടത്തുക. ഇത് മാസം തികയാത്ത കുഞ്ഞുങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ള ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ് കംഗാരു മദർ കെയർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ മാസം തികയാത്ത കുഞ്ഞുങ്ങളും അവരൊന്ന് സ്റ്റേബിളായി കഴിഞ്ഞാൽ നമ്മൾ അവരെ പിന്നെ കംഗാരു മദർ കെയറിലേക്ക് എടുത്തും. അപ്പം അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. അതായത് തൂക്കം വെക്കാൻ സഹായിക്കും, ഇൻഫെക്ഷൻ കുറയാൻ സഹായിക്കും, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ അതിൻ്റെ ഒരു വളരെ പ്രാധാന്യമുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം സഹായിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ നെഞ്ചോട് ചേർത്ത് കിടത്തുമ്പോൾ അമ്മയുടെ ആ നെഞ്ചിലെ ചൂട് പറ്റിക്കൊണ്ടാണ് വാവ കിടക്കുക. അപ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും ഫസ്റ്റ് തന്നെ ഈ ഒരു കൈകാലുകൾ തണുത്തും പിന്നെ വാവയുടെ നെഞ്ചിൽ ചൂടുകയാണെങ്കിൽ ഉടൻ തന്നെ വാവിനെ ഡ്രസ്സൊക്കെ അഴിച്ച് നമ്മളും ഡ്രസ്സൊക്കെ മാറ്റി നമ്മളെ നെഞ്ചോട് ചേർത്ത് കിടത്തുക. ഒരു മണിക്കൂർ കിടത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക. ഇത് പിന്നെ ഇത് കൂടാണ്ട് ഞാൻ നേരത്തെ കുറച്ച് കാരണങ്ങൾ പറഞ്ഞു. അതായത് നമ്മുടെ ബാഹ്യാന്തരീക്ഷം തണുത്ത അവസ്ഥ, അപ്പം അത് ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. എ സിയുടെ ടെമ്പറേച്ചർ ഒരു 26°-28° ഇടയിലാണെന്ന് ഉറപ്പ് വരുത്തുക. വിൻഡോസ് ഒന്നും ഓപ്പൺ അല്ല എന്ന് ഉറപ്പ് വരുത്തുക. വാവിനെ കിടത്തിയിരിക്കുന്ന പ്രതലം തണുത്തതല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ വാവയുടെ ഡ്രസ്സും പിന്നെ തണുത്തതല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഈ കാര്യങ്ങളൊക്കെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വാവിനെ കംഗാരു മദർ കെയർ ചെയ്യുക. ഇത് മൈൽഡ് ഹൈപ്പോതെർമിയ അല്ലെങ്കിൽ ചെറിയ നമ്മളൊരു 36.5 തൊട്ട് താഴെയുള്ള താപനിലകൾക്കൊക്കെ ഈ ട്രീറ്റ്മെന്റ് മതി. ഇനി ശരീര ടെമ്പറേച്ചർ വീണ്ടും കുറയുകയാണ്, അതായത് ഒരു 35 ഒക്കെ ലെവലിലോട്ട് അല്ലെങ്കിൽ 36°-ന് താഴെ പോവുകയാണെങ്കിൽ നമ്മൾ വാവയെ ഉടൻ തന്നെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടുന്ന് നമ്മൾ പിന്നെ വാവയുടെ ഓക്സിജൻ്റെ ആവശ്യകത വേണോ അതല്ലെങ്കിൽ ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യണം. ഷുഗർ കുറയാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വാവയ്ക്ക് ഐ വി ഫ്ലൂയിഡ്സിൻ്റെ ആവശ്യം വരാം. അതുപോലെ നമ്മൾ അണുബാധ ഇല്ലയോ എന്നുള്ളതും ഉറപ്പ് വരുത്തണം. കാരണം അണുബാധയുടെ ഒരു ലക്ഷണമായിട്ടും ഹൈപ്പോതെർമിയ വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് ട്രീറ്റ്മെൻറ്. അപ്പോൾ 36°-ന് താഴെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വാവിനെ കൊണ്ടുപോകേണ്ടതാണ്. 36°-36.5° സെൽഷ്യസിൻ്റെ ഇടയിലാണെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾ കംഗാരു മദർ കെയർ ചെയ്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കാം ടെമ്പറേച്ചർ കൂടുന്നുണ്ടോ എന്നുള്ളത്. കൂടുന്നില്ല എങ്കിൽ ഉടനടി അടുത്തുള്ള ഹോസ്പിറ്റലുമായി ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വന്നു കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. എപ്പോഴും നമ്മളത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് നമ്മളിപ്പം ഇനിയിപ്പം ഉഷ്ണകാലം കഴിഞ്ഞ് നമ്മൾ മഴക്കാലം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 2-3 ഏത് ഹോസ്പിറ്റൽ വാർഡുകളിലൊക്കെ കിടക്കുമ്പോൾ നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. ക്യാപ്പ്, സോക്സ്, മിട്ടൻസ് ഒക്കെ വെക്കുക, പാൻസ്, ഷർട്ട് ധരിക്കുക, പിന്നെ മുഖം മാത്രം പുറത്ത് കാണുന്ന രൂപത്തിൽ പിന്നെ വാവിനെ നല്ല പോലെ കവർ ചെയ്ത് വെക്കുക. ബാഹ്യാന്തരീക്ഷം ഒന്നും തന്നെ തണുത്തതല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ മുലയൂട്ട് വളരെ അധികം ഈ രണ്ട് ഇടവിട്ട് ഇടവിട്ട് മുലയൂട്ടുന്നതിലൂടെയും നമ്മളെ വാവനെ നമ്മളെടുക്കുമ്പോഴേക്കും ശരീര ഊഷ്മാവ് നിയന്ത്രിക്കാൻ അതും സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഹൈപ്പോതെർമിയ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എപ്പോഴും പറയും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ. കാരണം വരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത്. ഇത്രയും നേരം ഈ വീഡിയോ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ചോദിക്കാവുന്നതാണ്, ഞാൻ അതിന് മറുപടി നൽകുന്നതാണ്. താങ്ക് യു. ഇഷ്യൂഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ബൈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കാലിക്കറ്റ്.